السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت حيلتنا، أدركنا يا رسول الله صلى الله عليه وسلم. يا أكرم الثقلين، يا كنز الوراء، جد لي بجودك وارضني برضاك. يا سيد السادات جئتك قاصدا، أرجو رضاك وأحتمي بهماك. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل على حبيبك خير الخلق كلهم. ارحم الراحم يا الملك الجبار يا الله، നിന്റെ ഫദല കൊണ്ട് ഇവിടെ മറപ്പെട്ട മഹാനായ സയ്യിദവറുകളുടെ ജാഹ കൊണ്ട് നീ പൊരുത്തപ്പെട്ട സ്വാലഹീങ്ങളെ കൊണ്ട് പ്രത്യേകമായി ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫ് കൊണ്ട് ഇന്നുവരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ ഉറൂസ് പരിപാടിയുടെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ എത്തിപ്പെട്ട സാദാത്തുക്കൾ, ഉലമ, ഉമറ, സാധാരണക്കാർ, സഹോദര സഹോദരിമാർ, ഈ മദ്ഹർ സ്ഥാപനവുമായി അഹ്ലു സുന്നയുടെ സകല സ്ഥാപനങ്ങളുമായി സംഘടനകളുമായി ഞങ്ങളെ പ്രവർത്തനങ്ങളോട് മജ്ലിസുകളോട് സഹായിച്ച് സഹകരിച്ച് ദുആ കൊണ്ട് കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം റഹ്മാനെ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്, രോഗികളാക്കല്ല റബ്ബെ, ഇസ്സത്ത് തകർക്കല്ല അല്ലാഹ്, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല റഹ്മാനെ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാഹ്. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങളടക്കം ഷെയ്ഖുന താജുൽ ഉലമയും നൂറുൽ ഉലമയും സയ്യിദുന അപ്പസോട്ടതങ്ങളും ഉൾപ്പെടെ ഈ അടുത്തും മറ്റുമായി ആര് ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ സയ്യിദുന ഖലീൽ തങ്ങൾ ഉസ്താദ് അടക്കമുള്ള സദാത്തുക്കൾ, പണ്ഡിത മഹത്തുക്കൾ ഒരുമിച്ചുകൂടി അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ മുത്തഅല്ലിമുകളെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാരെ, ഒരു സുദീർഘമായ വാഴ്വ് ഇനി ഇവിടെ ആവശ്യമില്ല. ഒരു പ്രഭാഷണത്തിന് ഇപ്പോൾ ഇവിടെ ആവശ്യമില്ല. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിൻ്റെയും മഹാനരായ തങ്ങൾ ഉസ്താദിൻ്റെയും എല്ലാം നസീഹത്ത് ശ്രദ്ധിച്ച ഈ മഹത്തായ പരിപാടി അള്ളാഹു അവർക്കെല്ലാം, അഹ്ലു സുന്നയുടെ സകല സദാത്തുക്കൾ, ഉലമാവ്, നമുക്കൊക്കെ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. എല്ലാ രോഗങ്ങളും എല്ലാ ക്ഷീണങ്ങളും
നീ നീക്കിത്തരണം റഹ്മാനെ, രോഗങ്ങളെല്ലാം സുഖപ്പെടുത്തി കൊടുക്കണം റഹ്മാനെ. മഹാനരായ സയ്യിദുന പൊസോട്ട് തങ്ങൾ ഉസ്താദ് ഒരു പുരുഷായുസ് മുഴുവനും പരിശുദ്ധ അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച് ജീവിതം മുഴുവനും അഹ്ലു സുന്നക്ക് വേണ്ടി സമർപ്പിച്ച മഹാനരായ തങ്ങളവറുകളുടെ നൗറല്ലാഹു മർഖദ, ആ മഹാനവറുകളുടെ ഉറൂസ് പരിപാടി നാളെ ഇവിടെ സമാപിക്കുകയാണ്. അപ്പൊ ഇത്തരം പരിപാടികൾ പല സ്ഥലങ്ങളിലും നടക്കുമ്പോൾ ഇതിനെതിരെ കൊഞ്ഞനം കാണിച്ച് ഈ മജ്‌ലിസുകളെ ആക്ഷേപിക്കാനും കുറവാക്കാനും പരിഹസിക്കാനും ഒക്കെ ഇസ്ലാമിൻ്റെ പേരിൽ ഖുർആന്റെ അഡ്രസ്സിൽ പലവരും ഇറങ്ങിപ്പുറപ്പെട്ട ഈ സമയം നാം മനസ്സിലാക്കണം. റഹ്മത്തുല്ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇമാം ദൈലമി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ദിക്റുൽ അംബിയായ ഇബാദ വ ദിക്റു സ്വാലിഹീന കഫാറ. അംബിയാക്കളെ ബഹുമാനം പറയൽ അത് ഇബാദത്താണെന്നും ഔലിയാക്കളെ ബഹുമാനം പറയൽ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകുറ്റങ്ങൾ പൊറുപ്പിക്കാൻ വലിയ കാരണമാണ്. മഹാന്മാരെ ആദരിക്കുക, സ്നേഹിക്കുക. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഉൾപ്പെടെ റൂഹുല്ലാഹി ഈസ, കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം, അങ്ങനെ തുടങ്ങി 25 വരുന്ന അമ്പിയാക്കളുടെ ബഹുമാനം മദഹുകൾ പരിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അത് തന്നെയാണ് ഉറൂസുകളിലെല്ലാം നടക്കുന്നത്. മഹാന്മാരുടെ ബഹുമാനം പറയുക, അവരെ ആദരവ് നിലനിർത്തുക, അവരെ മദഹ് ചെയ്യുക. അത് ഖുർആനിൽ അള്ളാഹു സാക്ഷ്യപ്പെടുത്തിയതാ. ശുഹദാക്കളുടെ ബഹുമാനം ഖുർആനിലില്ലേ? വല തഹ്സബന്നല്ലദീന ഖുതിലു ഫീ സബീലില്ലാഹി അംവാത ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അത് ശുഹദാക്കളുടെ ബഹുമാനമാണ്. അല ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വല ഹും യഹ്സനൂൻ. ഔലിയാക്കളുടെ ബഹുമാനമാണ്. ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു അടക്കമുള്ള, ഇമാം ഖുർത്തുബി അടക്കം, ഇമാം തബരി അടക്കമുള്ള സകല മുഫസ്സിറുകളും ഈ ആയത്തിന്റെ തഫ്സീറുകളിൽ ധാരാളം മഹാന്മാരുടെ ബഹുമാനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മഹാന്മാരെ ബഹുമാനം പറയാൻ പാടില്ല. അവരെ മദഹ് പറയുന്ന മജ്‌ലിസുകൾ, അവരെ ഉറൂസിന്റെ മജ്‌ലിസുകൾ സംഘടിപ്പിക്കുന്നതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് ഖുർആൻ അംഗീകരിക്കാൻ പറ്റില്ല. എത്രത്തോളം ഇത് ഹജ്ജിന്റെ മാസമാണല്ലോ. ഹജ്ജിന്റെ വിഷയങ്ങൾ ഒന്ന് നാം ചർച്ച ചെയ്തു നോക്കിയാൽ ഹജ്ജിന്റെ അഴമാലുകൾ മുഴുവനും മഹാന്മാരുമായി ബന്ധപ്പെട്ടതാണ്. അബുൽ ബഷർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം, ബീവി ഹവ്വ റളിയല്ലാഹു അൻഹ, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, മകൻ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം, മഹദി ഹാജർ റളിയല്ലാഹു അൻഹ തുടങ്ങിയ മഹത്തുക്കളെ ഓർമ്മിക്കാതെ ആർക്കെങ്കിലും ഹജ്ജ് നിർവഹിക്കാൻ പറ്റുമോ? അവരുടെ പ്രവർത്തനങ്ങൾ എത്രത്തോളം. മഹദി ഹാജർ റളിയല്ലാഹു അൻഹ സൂക്ഷിപ്പിലുള്ള വെള്ളം തീർന്നപ്പോൾ വെള്ളമുണ്ടെന്ന് അന്വേഷിക്കാൻ സൊഫാ കുന്നിൽ പാറക്കെട്ടിൽ കയറിയിട്ട് മറുവാ പാറക്കെട്ടിലേക്ക് കുന്നിലേക്ക് നടന്നു. 7 അങ്ങോങ്ങി നടന്നു. പാല് കുടിക്കുന്ന കുഞ്ഞിനെ ഒഴിഞ്ഞ സ്ഥലത്ത്, ജനവാസമില്ലാത്ത സ്ഥലമായതുകൊണ്ട് ബീവി സ്പീഡായിട്ട് കുഞ്ഞിനെ ഓർമ്മിച്ചു ഓടി. ആ സൊഫാ മറുവയെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമാക്കി നമ്മെ ബോധ്യപ്പെടുത്തി, ഇന്ന സൊഫാ വൽ മർവത മിൻ ശാഇരില്ല. അപ്പൊ മഹത്തുക്കളുടെ പ്രവർത്തനം, അവരുടെ ജീവിതം, അതിന് പരിശുദ്ധ ഇസ്ലാമിൽ വലിയ സ്ഥാനമാണ്. ഹജ്ജിന്റെ വിഷയങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. വമൻ യുഅല്ലിം ശാഇറല്ലാഹി ഫഇന്നഹ മിൻ തഖ്വൽ ഖുലൂബ്. അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ ആദരിക്കുക, അല്ലാഹ് ആദരിച്ചവരെ ആദരിക്കുക, അതെല്ലാം ഖൽബിന്റെ തഖ്വയാണെന്ന് ഖുർആൻ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ മുത്തഖികൾക്ക് മാത്രമേ പരിശുദ്ധ ഖുർആൻ ഹൃദയാവുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കണം. ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല. മുൻകാല മഹാന്മാരെ മാറ്റി നിർത്തിയിട്ട് ഒരു ദീൻ നാം അന്വേഷിക്കാൻ നടന്നാൽ
മഹാൻ മാരെ മാറ്റി നിർത്തിയിട്ട് ഒരു ഇസ്ലാമിനെ നാം അന്വേഷിക്കാൻ നടന്നാൽ അത് പ്രയാസകരമായി പോകും. ഇപ്പൊ ചിലര് പറയും അള്ള മാത്രം ഡയറക്റ്റ് അടിമക്ക് അള്ള പോരെ, വേറെ അതിന്റെ ഇടയിൽ മറ്റാരും വേണ്ട. മുൻകാലക്കാർക്ക് ഉള്ള ബഹുമാനം അത് വലുതാ. മഹാന്മാരെ തള്ളി പറഞ്ഞ് ഈ സമുദായത്തിന്റെ അവസാനം വന്ന ആളുകൾ ആദ്യം കഴിഞ്ഞുപോയ മഹാന്മാരെ ആക്ഷേപിക്കുന്ന കാലഘട്ടം വന്നാൽ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോ എത്രയോ മുത്തഅല്ലിമുകളുള്ള സദസ്സാണല്ലോ. ഞാൻ ഉടനെ അവന്റെ കായതയും മറ്റും പറയല്ല, കുട്ടികൾ ചിന്തിക്കുക. അങ്ങനെയാണെങ്കിൽ മുൻകാലക്കാരിൽപ്പെട്ട അൽഫിയ ഓതുന്ന കുട്ടികൾ, ഇബ്നു മാലിക് തങ്ങൾ അൽഫിയ ഓതുന്ന കുട്ടികൾ ചിന്തിക്കും, മുൻകാലക്കാരെ ചോദ്യം ചെയ്യുന്ന രൂപത്തിലല്ലേ ഇബ്നു മാലിക് തങ്ങൾ അൽഫിയയിൽ ഇങ്ങനെ പറഞ്ഞത്? അതിന്റെ വൽഹസൽ എന്താ? ഇബ്നു മുഅത്തി തങ്ങളുടെ അൽഫിയേക്കാൾ മികച്ചതായിട്ടാണ് ഞാൻ ഈ അൽഫിയെ ക്രോഡീകരിച്ചത് എന്നാണ് ഇബ്നു മാലിക് തങ്ങൾ പറയുന്നത്. അപ്പൊ മുൻകാലത്ത് കഴിഞ്ഞു പോയ ഇബ്നു മുഅത്തി തങ്ങളുടെ ബഹുമാനത്തിന് കുറവ് വരുന്ന അവസ്ഥ അതിലുണ്ടാകുമോ എന്ന ചിന്ത വരും കാലത്തെ മുത്തഅല്ലിമുകൾക്ക് ലെവലേഷം പോലും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഒരു സംശയത്തിന് തന്നെ അവകാശം നിലനിൽക്കാൻ പറ്റില്ല എന്ന നിർബന്ധം ഇബ്നു മാലിക് തങ്ങൾക്കുള്ളത് കൊണ്ടാണ് ആ പദ്യത്തിന്റെ തുടർ പദ്യത്തിൽ ബഹുമാനപ്പെട്ട ഇബ്നു മാലിക് തങ്ങൾ പറഞ്ഞത് ആ ഇബ്നു മുഅത്തി തങ്ങൾ ബിസാബിഖിൻ. മുത്തഅല്ലിമുകൾക്കറിയാം അൽബാഉ ബിമഅന മഅ, സാബിഖാവലോടുകൂടെ വയസ്സുകൊണ്ട് ബഹുമാനമുണ്ട് എന്ന് പറഞ്ഞറിയിക്കേണ്ടതില്ല. ഏതൊരാൾക്കും പ്രായത്തിനുള്ള ബഹുമാനമുണ്ട്. ചെറിയവർക്ക് അവരെക്കാൾ പ്രായമുള്ള, വയസ്സ് കൂടുതലുള്ള ആളുകൾക്ക് ചെറിയവരെക്കാൾ ബഹുമാനമുണ്ട്. ഇത് പ്രായം കൊണ്ടുള്ള ബഹുമാനമല്ല. അതാ പറഞ്ഞത് ബിസാബിഖിൻ, സാബിഖാവലോട് കൂടെ. ഹൈസും തഫ്ലീല, ധാരാളം തഫ്ലീലാത്തുകൾ ഒരുമിച്ച് കൂട്ടിയ മഹാനാണ്. എൽമ കൊണ്ടും വറ കൊണ്ടും തഖ്‌വ കൊണ്ടും ഇബാദത്ത് കൊണ്ടും അങ്ങനെ തുടങ്ങി ഒരുപാട് മഹത്വങ്ങൾ ഒരുമിച്ച് കൂട്ടിയ മഹാനാണ് ഇബ്നു മുഅത്തി തങ്ങൾ എന്ന് ഇബ്നു മാലിക് തങ്ങൾ സാക്ഷ്യപ്പെടുത്തിയിട്ട് ഖുർആന്റെ നിർദ്ദേശം കണ്ടോ? പൂർവ്വകാല കഴിഞ്ഞു പോയ മഹാന്മാര് അവർക്ക് ദ്വാരിക്കാൻ വേണ്ടി ഖുർആന്റെ നിർദ്ദേശമുണ്ട്. റബ്ബനാ ഫിർ ലനാ വലി ഇഖ്വാനനാ അല്ലദീനാ സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഇല്ലല്ല ലില്ലദീനാ ആമനു റബ്ബനാ ഇന്നക റഊഫുർ റഹീം. ആ നിലക്ക് ദ്വാരിക്കാണ്. വല്ലാഹു യഖ്ളി ബിഹിബാതിൻ വഫിറാ ലിവാലഹു ഫീ ദറജാതിൽ ആഖിറാ. അപ്പൊ മുൻകാലക്കാരെ മാറ്റിയിട്ട് ഒരു ദീൻ അന്വേഷിക്കാൻ നടന്നാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത് സ്വീകാര്യമാക്കി പറഞ്ഞ ഇന്നദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, റബ്ബിന്റെ അടുക്കൽ സ്വീകാര്യതയുള്ള പരിശുദ്ധ ഇസ്ലാം, പരിശുദ്ധ മതം, അത് പവിത്ര ഇസ്ലാമാണെന്ന് ഖുർആൻ ബോധ്യപ്പെടുത്തുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹു ആദരിച്ചവരെ ആദരിക്കുക, അള്ളാഹ് സ്നേഹിച്ചവരെ സ്നേഹിക്കുക. അത് നമ്മുടെ ദുനിയാവിന്റെ ആഖിറത്തിന്റെ വലിയ വിജയത്തിന്റെ വഴികളാണ്. സ്വാലിഹീങ്ങളെ തള്ളിപ്പറഞ്ഞ് വകൂനു മഅ സ്വാദിഖീൻ എന്ന് ഖുർആൻ അറിയിച്ചതുപോലെ സ്വാലിഹീങ്ങളുമായി എപ്പോഴും ഇടപെടുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തിയാൽ നമുക്ക് ആഖിറം സമ്പാദിക്കാൻ പറ്റും. അള്ളാഹു മുത്തഖീങ്ങളായി നമ്മ കബൂൽ ചെയ്യുമാറാകട്ടെ. ഞാൻ വാക്കു ചുരുക്കുന്നു, പരിശുദ്ധ ഇസ്ലാം അത് അഹ്ലു സുന്നത്തി വൽ ജമാഅയാണ്. ആ സുന്നത്ത് ജമാഅത്തിന് പുറത്തുള്ള ആളുകൾ ഖുർആന്റെ അഡ്രസ്സിൽ, ഹദീസിന്റെ അഡ്രസ്സിൽ ഇങ്ങനെയുള്ള ഒരുപാട് വാദങ്ങളുമായി അവസാന കാലഘട്ടം വരും. അതും തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മയ്യഷ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫായിർ റാഷിദീൻ അൽ മഹ്ദിയീൻ തമസ്സകൂ ബിഹാ വഅല്ലു അലൈഹാ ബിന്നവാജിദ്. അവസാന കാലഘട്ടം വരുമ്പോ എനിക്ക് ശേഷം ജീവിക്കുന്ന ആളുകൾക്ക് ഒരുപാട് അഭിപ്രായ വ്യത്യാസക്കാരെയും പല പ്രസ്ഥാനങ്ങളെയും കാണാനാണ്. ആ സമയത്ത് ഖുർആന്റെ ആയത്ത് കേൾക്കുമ്പോ, ഹദീസ് കേൾക്കുമ്പോ നിങ്ങൾ പതറാതെ എന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കാൻ തമസ്സകൂ. പരിശുദ്ധ ഫഅലൈക്കും ബിസുന്നതി,
എന്റെ സുന്നത്തിനെ എന്റെ ഖുലഫാഉ റാഷിദുകളുടെ സുന്നത്തിനെ മുറുകെ പിടിക്കാൻ എത്രത്തോളം വഅല്ലു അലൈഹാ ബിന്നവാജിദ് അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കുമാർ നിന്നെ ആര് സംശയിപ്പിക്കാൻ നോക്കിയാലും അതിലൊന്നും നീ വസ്വാസാകാതെ ഒരു മുജാഹിദിലും ഒരു ജമാഅത്തെ ഇസ്ലാമിയിലും ഒരു തബ്ലീ ജമാഅത്തിലും ഒരു സലഫിയിലും ഒരു പുത്തൻവാദികളിലും അകപ്പെടാതെ അത്തരം കക്ഷികളെ നിങ്ങൾ കാണാൻ ഇടവരുമ്പോൾ തങ്ങൾ മറ്റൊരു ഹദീസിൽ പറഞ്ഞു ഫയ്യാക്കും നിങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം വയ്യാഹും അവരെ നിങ്ങൾ സൂക്ഷിക്കണം ലാ യുള്ളൂനക്കും നിങ്ങൾ വഴികേടുത്തരത്തിൽ അകപ്പെടരുത് വലാ യഫ്തിനൂനക്കും നിങ്ങൾ ഫിത്നയിൽ കുടുങ്ങിപ്പോകരുത് പരിശുദ്ധ ഇസ്ലാം അത് അഹ്ലു സുന്നത്തി വൽ ജമാഅയാണ് ആ സുന്നത്ത് ജമാഅത്താകുന്ന സത്യപ്രസ്ഥാനം മാ അന അലൈഹി വഅസ്ഹാബി ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരു ആശയത്തിന്മലാണ് ആ ആശയം അംഗീകരിച്ച് അസ്ഹാബിൽ നിന്ന് അയിമ്മത്തിന് കൈമാറി കിട്ടിയ പരിശുദ്ധമായ ഇസ്ലാം പതിനാലോളം വരുന്ന സ്വഹാബത്ത് അയിമ്മത്തുകളിൽ പ്രധാനിയായ ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അങ്ങനെയുള്ള പതിനാലോളം വരുന്ന സ്വഹാബികളിൽ നിന്ന് ഖുർആനും ഹദീസും ഉൾക്കൊണ്ടിട്ട് ഇമാം മാലിക് തങ്ങൾ ഇമാം ഷാഫി തങ്ങൾ ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹും തുടങ്ങിയ മഹാന്മാരായ സച്ചരിതരായ ബഹറുൽ ഉലൂമുകളായ മുജ്തഹിദുകളായ അയിമ്മത്തിലൂടെ പരിശുദ്ധ ഖുർആന്റെ മുഫസ്സറുകളിലൂടെ നമ്മുടെ അഖീദയുടെ ഉലമായിലൂടെ നമ്മിലേക്ക് കൈമാറി കിട്ടിയ പാരമ്പര്യമുള്ള സത്യപ്രസ്ഥാനം അത് സുന്നത്ത് ജമാഅത്താണ് ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ചെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ഉറൂസ് പരിപാടികൾ നമുക്ക് നടത്താൻ പറ്റൂ അല്ലാഹ് ആദരിച്ചവരെ ആദരിക്കാൻ പറ്റൂ അല്ലാഹ് സ്നേഹിച്ചവരെ സ്നേഹിക്കാൻ പറ്റൂ അല്ലാഹ് പിന്തുടരാൻ പറഞ്ഞവരെ പിന്തുടരാൻ പറ്റൂ ഇപ്പൊ അല്ലേ യാ റസൂലല്ലാഹ് എന്ന് വിളിക്കാൻ പറ്റൂല തവസ്സുൽ ഇസ്തിആസ പറ്റൂല എന്ന വാദം കൊണ്ടുവന്ന ആളാരാ ആദ്യമായിട്ട് ഇബ്നു തൈമിയ്യ വന്നിട്ട് പറഞ്ഞു യാ റസൂലല്ലാഹ് എന്ന് വിളിക്കാൻ പറ്റൂല ഈ വാദം കൊണ്ടുവന്നപ്പോ ഇബ്നു തൈമിയ്യയുടെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മഹാപണ്ഡിതനാണ് ഇമാം തഖിയുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ മനസ്സിലാക്കി ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഇദാ ലഹറത്തിൽ ബിദഉ ഫസഖത്തൽ ആലിമു ഫഅലൈഹി ലഅനത്തുല്ലാഹ് പുത്തനാശയക്കാര് രംഗത്ത് വരുമ്പോ അള്ളാഹന്റെ ദീൻ പഠിച്ച ഉലമാവ് മൗനം പാലിച്ചാൽ അവിടെ അപകടകരമാണ് വിഷയം എന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഇബ്നു തൈമിയ്യയുടെ ഈ ആശയത്തിനെതിരെ ശബ്ദിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട ഇമാം സുബ്കി തങ്ങൾ എഴുതിയ കൂട്ടത്തിൽ ഒരുപാട് എഴുതിയ കൂട്ടത്തിൽ ചില വരികൾ വലം യുങ്കിർ റഹദും വാലിക ഹത്താ ജാ ഇബ്നു തൈമിയ്യ ഇബ്നു തൈമിയ്യ എന്ന വ്യക്തി വരുന്നതുവരെ ലോകത്ത് കഴിഞ്ഞുപോയ ഒരൊറ്റ മഹാനും പണ്ഡിതനും അല്ലാഹുവിന്റെ ഹബീബ് അടക്കമുള്ള സ്വാലിഹീങ്ങളെ വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇദ്ദേഹം പറയുന്നത് ഇത് ഖുർആൻ നിരക്കാത്തതാണ് ഇത് ഹദീസിന് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ് ഇത് തള്ളപ്പെടേണ്ടതാണെന്ന് പറഞ്ഞ് പരിശുദ്ധ ഇസ്ലാം സുന്നി ആശയമാണെന്ന് വളരെ വ്യക്തമായിട്ട് ബോധ്യപ്പെടുത്തുമ്പോൾ എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ മഹത്തുക്കളിലൂടെ കൈമാറി കിട്ടിയ സുന്നി അഖീദയിൽ അടിയുറച്ച് ഞാൻ വാക്ക് ചുരുക്കുന്നു ഓ മുസ്ലിം ചെറുപ്പക്കാരെ മുസ്ലിം സഹോദര സഹോദരിമാരെ നമ്മുടെ ജീവിതത്തിൽ ഒരൊറ്റ വക്ത നിസ്കാരം ഖലാഅകാതെ കള്ളം പറയാതെ ഐബത്ത് പറയാതെ ഫിത്ന ഉണ്ടാക്കാതെ ഫസാദ് ഉണ്ടാക്കാതെ അഹ്ലു സുന്നയുടെ ഒരൊറ്റ ആലിമീങ്ങളെയും ചീത്ത പറയാതെ ഒരു തങ്ങന്മാരെയും നിസാരപ്പെടുത്താതെ നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാതെ വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളുമായി ബന്ധപ്പെടാതെ നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു കൊട്ടേഷൻ സംഘങ്ങളിലും ഒരു ഗുണ്ടാസറ്റിലും മുസ്ലിം മെമ്പറാകാതെ അള്ളാഹുവിന്റെ ഖുർആൻ വളരെ നിഷിദ്ധമാക്കിയ ഹബീബായ തങ്ങൾ അങ്ങേയറ്റം വെറുത്ത ലഹരി ഉപയോഗം വർദ്ധിച്ച കാലമാണിത് അത് ഖിയാമത്തിന്റെ അലാമത്തെന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് വയക്ദുറു ശുർബുൽ ഖംറ് ലഹരി ഉപയോഗം വർദ്ധിക്കുന്ന കാലം ചെറിയ കുട്ടികളുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ കയ്യിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം മൊബൈലിന്റെ ബാറ്ററി മാറ്റിയിട്ട് തമിഴ്നാട്ടിൽ നിന്ന് അതില് കഞ്ചാവ് നിറച്ചിട്ട് ഉദ്യോഗസ്ഥന്മാര് നമ്മുടെ കേരളത്തിൽ വെച്ച് പിടിക്കപ്പെട്ടു ചെറിയ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇങ്ങനെ ഹാൻസ് വെക്കുന്നവർ പാൻപരാഗ് ചവക്കുന്നവർ മധു തിന്നുന്നവർ കള്ളു കുടിക്കുന്നവര് കഞ്ചാവ് വലിക്കുന്നവര് ഇതെല്ലാം വർദ്ധിച്ച ഈ കാലഘട്ടം ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു രിജ്സും മിൻ അമലി ശൈത്താൻ അതെല്ലാം പൈശാചിക പ്രവർത്തനങ്ങളെന്ന് ഖുർആൻ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത്തരം ലഹരി ഉപയോഗം അത് മുസ്ലിമിന് അന്യമാണ് അത് അത് മുസ്ലിം വർജിക്കേണ്ട വിഷയമാണ് ആരെങ്കിലും അത്തരം ലഹരി പദാർത്ഥങ്ങളുമായി ബന്ധപ്പെടുന്നവരുണ്ടെങ്കിൽ മഹാനരായ മഹാനവറുകളുടെ ഈ ഉറൂസ് മുബാറക്കിന്റെ മജ്‌ലിസിൽ അത്തരം ആളുകൾ ഇനി അങ്ങനെ ഒരു വിഷയത്തേക്ക് പോകൂല എന്ന നിലക്ക് പ്രതിജ്ഞ ചെയ്യാൻ
സിനയുടെ പ്രവർത്തനം നടത്തുന്നവർ വാട്സപ്പിന് ദുരുപയോഗം നടത്തിയിട്ട്, ഫേസ്ബുക്ക് ദുരുപയോഗം നടത്തിയിട്ട്, ഇന്റർനെറ്റ് ദുരുപയോഗം നടത്തിയിട്ട്, കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും, സ്കൂളിൽ പഠിക്കുന്നവരും അതേ കോളേജിൽ പഠിക്കുന്നവരും ജോലിക്ക് പോകുന്നവരും വീട്ടിലിരിക്കുന്നവരും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും നിലനിർത്തി പോരുന്ന ഇക്കാലഘട്ടം, ഓ മുസ്ലിം സഹോദര സഹോദരിമാരെ, പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കി ബോധ്യപ്പെടുത്തിയ വലാ തഖ്റബു സിന ഇന്നഹു കാന ഫാഹിഷ, ആ സിനയുടെ പ്രവർത്തനം അത് വളരെ നിന്ദ്യമാണ്, അത് മാന്യന്മാർക്ക് പറ്റിയ പണിയല്ല. ആ സിനയിലേക്ക് അടുപ്പിക്കുന്ന പരസ്പര സ്ത്രീ പുരുഷ ദർശനം അത് കണ്ണന്റെ സിനയാണെന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അന്യ സ്ത്രീ പുരുഷ ചിന്ത സ്നേഹം അത് കൽബിന്റെ സിനയെന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അന്യ സ്ത്രീ പുരുഷ പിടുത്തം സ്പർശനം അത് കയ്യിന്റെ സിനയെന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ അഅളകൾക്ക് മുഴുവനും അതാ സിനയുണ്ടെന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിച്ച് ആ സിന ജീവിതത്തിൽ നിലനിർത്തി പോരുന്ന ആളുകളിൽ, ജീവിതത്തിൽ അത്തരം വിഷയങ്ങളുമായി ഇടപെടുന്ന ആളുകളിൽ, ആ അവസ്ഥയിൽ അല്ലാഹു ഈമാൻ മാറ്റിവെക്കുമെന്ന് തങ്ങൾ ബോധ്യപ്പെടുത്തിയത് ഇമാം ബുഖാരി റഹിമഹുല്ലാ സ്വഹീൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസ് ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ, നമുക്കത് ബോധ്യമുണ്ടെങ്കിൽ ഇത്തരം ഹറാമായ സിന ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴെങ്ങാനും നമുക്ക് അറ്റാക്ക് സംഭവിച്ചാൽ, അപകടം പറ്റി നമ്മുടെ മൗത്ത് സംഭവിച്ചാൽ, ഈമാനില്ലാത്ത മരണമായിരിക്കും, മഅദല്ലാ അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. പലിശയുമായിട്ട് ബന്ധപ്പെടാതെ, ഇപ്പൊ പരിഷ്കാരത്തിന്റെ വിഷയമാണ്, പരിഷ്കാരത്തിന്റെ ലോകമാണിത്. ഞാൻ അഫ്ളുൽ അൽമി അൽമുൽ ഹാൽ എന്ന നിലക്ക് പറയാണ്, ഇത് പറയാതിരിക്കാൻ വയ്യ. ഇത് ഖിയാമം വരെ ഇനി തുടർന്നു കൊണ്ടിരിക്കണം എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. മുസ്ലിം പെണ്ണുങ്ങൾ പരിഷ്കാരത്തിന്റെ പിറകിൽ, ഫാൻസിയുടെ പിറകിലായിട്ട് ജീവിക്കുന്ന എത്രയോ തോന്നിവാസങ്ങളും തമ്മാടിത്തങ്ങളും ചെയ്യാൻ ഒരു മടിയും കൂസലും ഇല്ലാതെ മുസ്ലിം പെണ്ണ് ഒരുമ്പെടുന്ന ഇക്കാലഘട്ടം, ഓ ഉമ്മമാരെ, ഞാനൊരു വിഷയം ശക്തമായിട്ട് പറയുന്നു. ഈമാന്റെ ലെവലേഷം എന്റെ വോയിസ് കേൾക്കുന്ന സഹോദരിമാർ അറിയണം, എന്റെ വോയിസ് കേൾക്കുന്ന പുരുഷന്മാർ, നിങ്ങളെ പെണ്ണുങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, ഈമാനിന്റെ ഒരു ലെവലേഷം ഖൽബിലുണ്ടെങ്കിൽ ഒരൊറ്റ മുസ്ലിം പെണ്ണും കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യില്ല, ബ്യൂട്ടി പാർലറിൽ പോകില്ല, മുഖത്ത് മേക്കപ്പ് നടത്തി മൈലാഞ്ചി ട്യൂബ് കൊണ്ട് ശരീരം മൊത്തം വരച്ചിട്ട് ഒരു തോളിൽ ബാഗും മറു കയ്യിൽ മൊബൈലും പിടിച്ച് അന്യ പുരുഷനെ വശപ്പെടുത്താൻ, ബോഡി ഷേപ്പ് ടൈറ്റ് വിറ്റ് ബുർക്കയും പർദ്ദയും ധരിച്ചിട്ട് നിന്റെ മുടി ഷാമ്പ് തേച്ച് പാറിപ്പിച്ചിട്ട് നീ തമ്മാടിയായിട്ട് പുറത്തിറങ്ങിയാൽ, ഇമാം മുസ്ലിം റഹിമഹുല്ലാ സ്വഹീഹ് മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നിന്നെ സംബന്ധിച്ച് വളരെ ശക്തമായിട്ട്, സിൻഫാനു മിൻ അഹ്ലിന്നാർ, നരക വിഭാഗത്തിലെ വളരെ പ്രധാനിയാണ് ഇത്തരം പെണ്ണുങ്ങളെന്ന്, രണ്ട് വിഭാഗക്കാരിൽ വളരെ പ്രധാനപ്പെട്ട ആളുകളാണ് നരകത്തിന്റെ അഹലുകാരിൽ ഈ തോന്നിവാസികളായ പെണ്ണുങ്ങളെന്ന് പറഞ്ഞിട്ട് പരിശുദ്ധ ഹദീസിന്റെ ലാസ്റ്റ് ഭാഗം നോക്കിയാൽ കാണാൻ പറ്റും, ലാ യദ്ഖുലുൽ ജന്ന വലാ യജിദുന റീഹഹ, അവർക്ക് സ്വർഗപ്രവേശമില്ലെന്നും സ്വർഗത്തിന്റെ സ്മെല്ല് ആസ്വദിക്കാൻ അല്ലാഹു അവസരം കൊടുക്കൂല എന്നും പരിശുദ്ധ ഹദീസ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തി നീ തമ്മാടിയായിട്ട് ജീവിക്കാൻ ഒരുങ്ങിയാൽ അല്ലാഹു നിന്നെ വെറുതെ വിടൂല. അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി അസൂയപ്പെടാതെ, അഹങ്കരിക്കാതെ, ഈമാനോടെ മഹാന്മാരുടെ മദഹിലായി, അവരുടെ മഹബത്തിലായി, പ്രത്യേകമായി ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്തിലായിട്ട് ചെറിയ കാല ആയുസ് റബ്ബിന്റെ പൊരുത്തത്തിലായിട്ട് സമർപ്പിക്കാൻ നഫ്സടക്കം മുഴുവൻ ആളുകളും പ്രതിജ്ഞ ചെയ്യണം, നമുക്കതിന് കഴിയണം, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാനും കുറെ ദൂരെ യാത്ര ചെയ്തിട്ട് വരും, നല്ല ക്ഷീണമുണ്ട് സംസാരിക്കാൻ. ഇന്നലെയും ഞങ്ങൾ രണ്ട് മലപ്പുറം ജില്ലയിലെ രണ്ട് മൂന്ന് പരിപാടി കഴിഞ്ഞ് സുബഹിയുടെ മുമ്പാണ് വീട്ടിലെത്തിയത്. നല്ല ക്ഷീണം ശാരീരികമായി ഉള്ളതുകൊണ്ട് ഇൻഷാല്ലാ ഇവിടെ ദീർഘമായ സംസാരം ഇവിടെ നടന്ന്, അതുമാത്രമല്ല ദിവസങ്ങളായിട്ട് നടന്നു വരുന്ന പരിപാടിയാണ്. ഇനി ഇങ്ങനെ സംസാരിച്ച് നിങ്ങളെ പ്രയാസപ്പെടുത്തിയാൽ അത് വിഷമകരമാണ് എന്ന് അത് പ്രയാസകരമാണെന്ന് മനസ്സിലാക്കി ഞാൻ വാക്ക് ചുരുക്കുന്നു. 10,000 ആളുകൾ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും, ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ സംബന്ധിക്കുന്ന നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ, നമ്മുടെ ഈ ജില്ലയിലെ ബായാർ സ്വലാത്ത് ഇൻഷാ അല്ലാ ഈ വരുന്ന വെള്ളിയാഴ്ചയാണ്.
മറ്റന്നാള് ജുമാ കഴിഞ്ഞ രാത്രിയാണ് 23-ാം തീയതി വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ രാത്രിയാണ് മഴ നമസ്കരിച്ച ഉടനെ തുടങ്ങുന്ന പരിപാടിയിൽ സൗകര്യപ്പെടുന്നവരൊക്കെ എത്തിപ്പെടാൻ ശ്രദ്ധിക്കണം ശ്രമിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി നാളെ ഇവിടെ നടക്കുന്ന മഹത്തായ ഉറൂസ് പരിപാടി എല്ലാ അർത്ഥത്തിലും അതിനെ ഏറ്റെടുത്തു നമ്മുടെ സാന്നിധ്യം അറിയിച്ച് അത് വിജയിപ്പിക്കാൻ മഹാനരായ സയ്യിദവർഗളുടെ കൂടെ സ്വർഗം പ്രതീക്ഷിച്ചുകൊണ്ട് നാം ഒക്കെ ആ മഹത്തായ പരിപാടി ഏറ്റെടുക്കണമെന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തി കുറഞ്ഞ സ്വലാത്ത് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത് ഇന്ന് ഈ മജ്ലിസ് ഇവിടെ പൂർത്തിയാക്കുന്നു. അതോടുകൂടി ബയാറ് സ്വലാത്ത് എല്ലാവർക്കും അറിയാം, വർഷങ്ങളായി നടന്നു വരുന്ന മജ്ലിസ്. എല്ലാ ഇംഗ്ലീഷ് മാസവും 3-ാമത്തെ വെള്ളിയാഴ്ചയാണ്, 3-ാമത്തെ വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ രാത്രിയാണ് ബയാർ സ്വലാത്ത് എല്ലാ വർഷങ്ങളായിട്ട് നടന്നു വരുന്നത്. മഹാനായ തങ്ങളവരോടുള്ള ആ വലിയ ആദരവും മഹബത്ത് കാരണം അവിടുത്തെ ഉറൂസ് നടക്കുന്നത് കൊണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച നടക്കേണ്ട ഉറൂസ് അല്ല സ്വലാത്ത് പരിപാടി ഉറൂസിന്റെ ശേഷമുള്ള തൊട്ടടുത്ത വെള്ളിയാഴ്ചയിലേക്ക് മാറ്റിയിട്ടാണ് 23-ാം തീയതി ആക്കിയിട്ട് നമ്മുടെ സ്വലാത്ത് മജ്ലിസ് ഇപ്രാവശ്യം ഈ മാസത്തത് നടക്കുന്നത്. നിങ്ങളൊക്കെ എത്തിപ്പെടാൻ ശ്രമിക്കണമെന്ന് ഒന്നുകൂടെ അറിയിച്ച് കുറഞ്ഞ സ്വലാത്ത് ചൊല്ലി ദ്വാരം ഈ മജ്ലിസ് പൂർത്തിയാക്കുന്നു. എല്ലാവരും ഇങ്ങോട്ട് എഴുന്നേറ്റ് അടുത്ത് വന്നാൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم എല്ലാവരും ഉറക്ക സ്വലാത്ത് ചൊല്ല സ്വലാത്ത് ചൊല്ലി ദുആ ഇൻഷാല്ലാ സ്വലാത്ത് ചൊല്ലി ദുആന്റെ ശേഷം നിങ്ങളെ കൊണ്ട് കഴിയുന്ന വലിയ സദഖ ഈ മഹത്തായ പരിപാടിയിലേക്ക് നിങ്ങളെല്ലാം തരണം. ദുആന്റെ മുമ്പ് തന്നെ എല്ലാവരും സദഖ കരുതി വെക്കുക. പല ഉദ്ദേശങ്ങളും നിയ്യത്തുള്ള ആൾക്കാരുണ്ട്. എല്ലാം ദുആ കഴിഞ്ഞതിന്റെ ശേഷം ഇവിടെ എന്റെ കയ്യിൽ കൊണ്ടുവന്ന് സദഖ ഏൽപ്പിക്കുക. എല്ലാവരും ഉറക്ക സ്വലാത്ത് പറയാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصل على ജമീ അലംബിയായി വൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹ് ഞങ്ങളെ കബൂലാക്കണം. റഹ്മാനെ എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിൽ എത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം അല്ലാഹ്. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം അല്ലാഹ്. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം റഹ്മാനെ. മൗത്തായവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. അൽഹംദുലില്ലാ, നേരത്തെ ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ ഓർമ്മപ്പെടുത്തിയതുപോലെ ഇവിടെ നടന്നു വരുന്ന വിമൻസ് കോളേജ് സ്ഥാപനം അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മഹത്തായ സംരംഭത്തിലേക്ക് എല്ലാവരും കഴിവിനനുസരിച്ച് സംഭാവന നൽകണം. നിങ്ങൾ സഹായം നൽകണം. ഒരു സ്ക്വയർ ഫീറ്റിന് 1500 രൂപയാണ് കണക്കാക്കിയത്. അതനുസരിച്ച് 10, 50, 100 എത്രയാണ് ഏറ്റെടുക്കാൻ പറ്റുന്നത് അതെല്ലാം ഏറ്റെടുക്കാൻ എല്ലാവരും മുന്നോട്ട് വരണമെന്നൊന്നുകൂടെ ഓർമ്മപ്പെടുത്തി. അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ.
الحمد لله الحمد لله رب العالمين الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أدركنا يا رسول الله صلى الله عليه وسلم اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا من مهان رأي سيد ورغلد قدس الله سره العزيز أود التوروس نڑکن أي مهدى مجلس من الصالحين وصيلة يأكي من لك يرتي كيغل ني خائبا كاد قبول أكنام رحمان ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം അല്ലാഹ് അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളുടെ കൽബ് നിറക്കണം റബ്ബേ അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാഹ് അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബേ നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം അല്ലാഹ് സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അംബിയാക്കളല്ല മഹ്ഫൂളീങ്ങളായ ഔലിയാക്കളല്ല ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായി രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് ശിക്ഷിക്കല്ല അല്ലാഹ് ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബേ റബ്ബനാ ളലംനാ അംഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ ദോഷങ്ങൾ കാരണം ബലാഗകൾ നൽകല്ല അല്ലാഹ് ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റബ്ബേ നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം റഹ്മാന് കിബർ ഹസദ് റിയാ ഉജ്ബ് നിഫാഖ് ഷഹവത്ത് പോലുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം അല്ലാ യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ اللهم نور قلوبنا اللهم نور قلوبنا اللهم نور قلوبنا بالعلم والتقوى اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم ذكرك عند قلب حياتك نعم الله إيمان ترنم ربه تقوى ترنم الله نافيا علمنا ورد بكنا الله ورعي نال نرتنا الله حرام لنا ننجل رجبتنا ربه ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാ ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല അല്ലാ ഞങ്ങളെ ആയിബുകൾ നീ മറക്കണം റഹ്മാൻ
നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം റഹ്മാൻ അർഹമുർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ അല്ലാഹ് ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഉസ്താദുമാര് മഷായിഖന്മാര് ശിഷ്യന്മാര് ഞങ്ങളെ സ്നേഹിച്ചവര് സഹായിച്ചവര് ഭക്ഷണം നൽകിയവര് ബന്ധപ്പെട്ട് ദുആ കൊണ്ട് ഏൽപ്പിച്ച് ഈ മഹത്തായ ഉറൂസ് പരിപാടിയുടെ തുടക്കം മുതൽ ഈ മഹത്തായ സ്ഥാപനവുമായി ഞങ്ങളെ സ്ഥാപനങ്ങളുമായി മജ്ലിസുകളുമായി സംഘടനകളുമായി ഉലമാവുമായി സദാത്തുക്കളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദുആ കൊണ്ട് കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റ് കുറ്റങ്ങൾ ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാഹ് വിഷമങ്ങൾ തീർക്കണം റബ്ബേ ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണം അല്ലാഹ് മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട് അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബേ ഈ കഴിഞ്ഞ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും സാധുവായ ഞാൻ വീട്ടിലുള്ള സമയം ആയിരക്കണക്കിന് ആളുകളുടെ കൂട്ടത്തിൽ നൂറുകണക്കിന് ക്യാൻസർ രോഗികൾ നാവിൽ ക്യാൻസർ ബാധിച്ചവര് ശ്വാസകോശത്തില് ബ്രസ്റ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ ബാധിച്ച് അതിദാരുണമായി ഡോക്ടർമാര് കൈവിട്ട് വൃണപ്പെട്ട മുറിവില്ലെന്ന് പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ സങ്കടപ്പെടുന്ന രോഗികൾ പ്രയാസത്തോടെ മജ്ലിസുകളിൽ പ്രത്യേകം ദ്വാരക്കാൻ പറഞ്ഞ് ബയാറ് സ്വലാത്ത് പോലെ നടക്കുന്ന മൂന്നാക്കൽ മജ്ലിസ് മലപ്പുറം മഴതല്ല മജ്ലിസ് മൽഹറുള്ള മജ്ലിസ് അങ്ങനെ തുടങ്ങി സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളിൽ അഹ്ലു സുന്നയുടെ സദാത്തുക്കളുടെ ഉലമാഅന്റെ മജ്ലിസുകളിൽ എത്തിപ്പെടുന്ന രോഗികൾ ഉൾപ്പെടെ ആര് ക്യാൻസർ അടക്കം രോഗത്താൽ വിഷമിക്കുന്നു അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബേ കാഫിയാണ് അല്ലാഹ് ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ റഹ്മത്തുൽ ലിൽആലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സകല ക്യാൻസറും സുഖപ്പെടുത്തണം റഹ്മാൻ അല്ലാഹ് ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം റബ്ബ് ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാഹ് കാലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിച്ച് ദാരുണമായി കഴിയുന്ന പ്രിയപ്പെട്ടവരുൾപ്പെടെ നീ കബൂലാക്കി കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ റബ്ബേ ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ലോ കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം റബ്ബേ കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാ മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാ അപസ്മാരം പീഡിച്ച് മണിക്കൂറുകളിൽ ദിവസങ്ങളിൽ ആഴ്ചകളിൽ മാസങ്ങളിൽ വർഷങ്ങളിലൊക്കെ ആൾക്കൂട്ടത്തിനിടയിലും അല്ലാതെയും അബോധാവസ്ഥയിൽ വല്ലാത്ത നിലക്ക് ഞെരുങ്ങിയിട്ട് അപസ്മാര രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഞങ്ങളെ പ്രിയപ്പെട്ടവർക്ക് നീ ശിഫ നൽകണം റഹ്മാൻ അപസ്മാരം സുഖപ്പെടുത്തണം അല്ലാ പീഡിച്ച് സുഖപ്പെടുത്തണം റഹ്മാൻ ജന്മനാ സംസാരിക്കാത്തവര് സംസാരശേഷി നഷ്ടപ്പെട്ടവര് സംസാരത്തിന് വിക്കുള്ളവര് കെട്ടുള്ളവര് സംസാരം ക്ലിയർ ആക്കണം അല്ലാ സംസാരശേഷി നൽകണം റഹ്മാന് ജന്മനാ വൈകല്യമുള്ളവര് അപകടം പറ്റി നടക്കാൻ കഴിയാത്തവര് ഒരു ഭാഗം തളർന്നവര് കുഴഞ്ഞവര് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ നടത്തണം റഹ്മാനെ മലപ്പുറം മഴതിലടക്കം ബയാർ മജ്ലിസിലടക്കം എത്രയോ സ്വലാത്ത് മജ്ലിസുകളിൽ നടക്കാത്തവർ നടന്നിട്ടുണ്ട് സംസാരിക്കാത്തവർ സംസാരിച്ചിട്ടുണ്ട് കേൾവിയില്ലാത്തവർക്ക് നീ കേൾവി നൽകിയിട്ടുണ്ട് ഓപ്പറേഷൻ പറഞ്ഞവർക്ക് ഓപ്പറേഷൻ ഇല്ലാതെ സുഖം നൽകിയിട്ടുണ്ട് മക്കളില്ലാതെ 10-ഉം 25-ഉം വർഷമായി ഡോക്ടർമാര് മക്കളുണ്ടാകൂല എന്ന് വിധി എഴുതിയിട്ട് നിന്റെ ഹബീബിനെ കൊണ്ട് നീ മക്കളെ നൽകിയിട്ടുണ്ട് ഞങ്ങളിത് ഓരോന്ന് പറയുന്നത് ഖുർആൻ ബോധ്യപ്പെടുത്തിയതുപോലെ എന്ന നിലക്ക് ജമ്മുൽ ജവാമി ഓതിയ മുത്തഅല്ലിമുകൾക്കറിയാം ശുക്റുൽ മുൻഅമി വാജിബുൻ ആ നിഅമത്തിന് ശുക്ർ ചെയ്യൽ നിർബന്ധമാണെന്ന നിലക്ക് ജനങ്ങളെ ഈമാൻ വർദ്ധിക്കാൻ ഇത്തരം മജ്ലിസുകൾ ദിക്റിന്റെ സ്വലാത്തിന്റെ മജ്ലിസുകൾ പരിഹാരമാണെന്ന് ഹബീബായ തങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇദൻ യക്ഫീക ഹമ്മു ദുനിയാ വ ഹമ്മുൽ ആഖിറ നിന്റെ ദുനിയാവിൽ ആഖിറത്തിലെ സർവ പ്രശ്ന പരിഹാരങ്ങൾക്കും നിങ്ങൾക്ക് സ്വലാത്ത് മതിയെന്ന് ശിഷ്യരായ ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിലൂടെ റഹ്മത്തുൽ ലിൽആലമീനായ തങ്ങൾ മുസ്ലിം ഉമ്മത്തിന് വിവരം നൽകിയിട്ടുണ്ടെങ്കിൽ ആ വലിയ പ്രതീക്ഷയിൽ ഈ മഹത്തായ മജ്ലിസിൽ എത്തിപ്പെട്ടവരെ നീ ഖൈബാക്കാതെ കബൂലാക്കിയിട്ട് കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ
നടക്കാത്തവരെ നടത്തണം അല്ലാ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം റഹ്മാനെ. ഹാർട്ടിന്റെ വോൾസ് ശരിപ്പെടുത്തണം അല്ലാ. ഹറ്റാക്ക് സുഖപ്പെടുത്തണം റബ്ബെ. കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ. ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റഹ്മാനെ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ രക്തമൊഴുകുന്നവരുണ്ട്. റബ്ബേ നീ ശിവ നൽകണം റഹ്മാനെ. കിഡ്നി മാറ്റിവെക്കാൻ പറഞ്ഞവരുണ്ട്, അവയവങ്ങൾ മുറിച്ചു മാറ്റാൻ പറഞ്ഞവരുണ്ട്, ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. റബ്ബേ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഓപ്പറേഷൻ ഇല്ലാതെ മുറിച്ചു മാറ്റാതെ മാറ്റിവെക്കാതെ നീ സുഖം നൽകണം റഹ്മാൻ. വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ. അലർജി സുഖപ്പെടുത്തണം റബ്ബേ. ശ്വാസമുട്ട് സുഖപ്പെടുത്തണം അല്ലാ. ആസ്മ സുഖപ്പെടുത്തണം അല്ലാ. പൈൽസിന്റെ അർഷസിന്റെ രോഗം നീ സുഖമാക്കണം റഹ്മാനെ. വയറ്റിലും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും മഴയുള്ളവരുണ്ട്, കാലവീക്ക ക്യാൻസറായിട്ട് ഓപ്പറേഷൻ പോലും ചെയ്യാൻ പറ്റില്ല, അത്രയും അപകടകരമായ അവസ്ഥയിലാണെന്ന് പറഞ്ഞ് ചെറിയ കുട്ടികൾ ഉൾപ്പെടെ യുവാക്കൾ ഉൾപ്പെടെ പ്രത്യേകം മജ്ലിസിൽ ദ്വാരക്കാൻ പറഞ്ഞ് ശരീരത്തിൽ മഴ വന്ന്, റബ്ബേ നീ ശിവ നൽകണം റഹ്മാനെ. ഗർഭപാത്രത്തിൽ മഴയുള്ളവരുണ്ട്, ബ്ലീഡിങ്ങിന്റെ അസുഖമുള്ള സഹോദരിമാരുണ്ട്, പൈൽസിന്റെ അർഷസിന്റെ രോഗം ഉള്ളവരുണ്ട്, റബ്ബേ നീ ശിഫ നൽകണം റഹ്മാനെ. ആഫിയത്ത് നൽകണം റഹ്മാനെ. കൈകാൽ കടച്ചിൽ ഊരവേദന സുഖപ്പെടുത്തണം അല്ലാ. വെരിക്കോസിന്റെ രോഗം സുഖപ്പെടുത്തണം റഹ്മാനെ. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വീർത്ത് മുട്ടിയിട്ട് ബദാം മെഡിസിൻ കൊണ്ട് സുഖപ്പെടാതെ ബാൻഡേജ് ചുറ്റിയിട്ടൊക്കെ വർഷങ്ങളായിട്ട് പ്രയാസപ്പെടുന്നവർ ആഫിയത്ത് നൽകണം റഹ്മാനെ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലാ. വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം റബ്ബേ. കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലാ. HIV സുഖപ്പെടുത്തണം അല്ലാ. തൈറോയ്ഡ് സുഖപ്പെടുത്തണം റബ്ബേ. ടോൺസർ സുഖപ്പെടുത്തണം റബ്ബേ. സൊറിയാസി സുഖപ്പെടുത്തണം അല്ലാ. ഭ്രാന്ത് സുഖപ്പെടുത്തണം റബ്ബേ. മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലാ. പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്ലിസുകളെ ആശ്രയിച്ച് കഴിയുന്ന പ്രിയപ്പെട്ടവരുൾപ്പെടെ നീ ഹൈബാക്കാതെ കബൂലാക്കിയിട്ട് കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാനെ. നീ സുഖം നൽകണം റഹ്മാനെ. നീ ശിഫ നൽകണം റഹ്മാനെ. അല്ലാഹ് കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപന നടത്തിപ്പുകൾക്ക് വേണ്ടി മക്കളെ കല്യാണം നടത്തിയിട്ട്, വീട് നിർമ്മാണം നടത്തിയിട്ട്, ബിസിനസ്സിന് കൊടുത്തിട്ട്, വിസക്ക് കൊടുത്തിട്ട്, കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിലകപ്പെട്ട് സാമ്പത്തിക ഞെരുക്കത്താൽ പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥയിൽ വരെ കഴിഞ്ഞുകൂടുന്ന പ്രിയപ്പെട്ടവർ, അല്ലാഹ് നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ്, സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി ഈ മജ്ലിസ് കാരണം ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാനെ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, രോഗികളാക്കല്ല റബ്ബേ, ഇസ്സത്ത് തകർക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്പാക്കല്ല റബ്ബേ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാ. എല്ലാ സ്ഥലത്തും നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാൻ. ആരുമില്ലാത്ത ഖബറിൽ തുണയാകണം അല്ലാ. അപകടങ്ങളിൽ നിന്ന് റഹമുറായ റബ്ബെ ഞങ്ങളെ ഉസ്താദും ഉസ്താദുമാര് സാദാത്തുക്കളും മിസ്കീന്മാരായ ഞങ്ങളെല്ലാം രാപ്പകലില്ലാതെ യാത്രക്കാരാണ്, ഒരപകടത്തിലും പെടുത്തല്ല അല്ലാ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാന്. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങളെയും പറയപ്പെട്ടവരെയും നീ കാത്ത് സലാമത്തിലേക്കണം റബ്ബേ. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാ. പെടുന്നനെ മൗത്താക്കല്ല റബ്ബേ. ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല റഹ്മാന്. ഞങ്ങളിൽ ഒരാളെയും ICU-വിലാക്കല്ല അല്ലാ, വെന്റിലേറ്ററിലാക്കല്ല അല്ലാ. ആ നിലക്ക് ICU-വിലും വെന്റിലേറ്ററിലും ഓക്സിജനിലും അല്ലാതെയും ബോധത്തോടെയും ബോധമില്ലാതെയും ഡോക്ടർമാര് കൈവിട്ട് വീടിന്റെ കിടക്കകളിൽ വരെ ശരീരം പൊട്ടിക്കിടക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. മൗത്ത് ഹൈറുള്ളവർക്ക് ഈമാൻ സലാമത്താക്കണം റഹ്മാൻ.
ഹയാത്ത് ഖൈറുള്ളവർക്ക് ഈ മഹത്തായ മജ്‌ലിസിൽ ഇവിടെ മറപ്പെട്ട മഹാന്റെ ജാഹുകൊണ്ട് റഹ്മത്തുൽ ലിൽ ആലമീനായ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ആഫിയത്ത് നൽകണം റഹ്മാനെ, സലാമത്ത് നൽകണം റഹ്മാനെ. അർഹമുർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ റബ്ബേ, വർഷങ്ങളായി കല്യാണം കഴിഞ്ഞ് മക്കളില്ലാതെ ഭാര്യയ്ക്ക് പ്രശ്നമാണ്, ഭർത്താവിന് പ്രശ്നമാണ്, മക്കളുണ്ടാകൂല എന്ന് ഡോക്ടർമാര് വിധി എഴുതിയിട്ട് നിന്റെ ഹബീബിന്റെ മജ്‌ലിസുകളിൽ സംബന്ധിച്ചിട്ട് ആയിരക്കണക്കിന് ആളുകൾക്ക് മക്കളെ നൽകിയ റബ്ബേ, ഈ മഹത്തായ മജ്‌ലിസിൽ ആര് മക്കളില്ലാതെ വിഷമിച്ച് ഇവിടെ കൂടിയിട്ടുണ്ടോ, ഞങ്ങളോട് ദ്വാരിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? അവരിൽ ഭാര്യയുടെ ഭർത്താവിന്റെ പ്രശ്നം എന്താണെങ്കിലും അക്മലുൽ ഖൽഖായ തങ്ങളെ കൊണ്ട് നീ പരിഹരിച്ച് ആ ദമ്പതികൾക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാന്. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം റബ്ബേ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ. ഓപ്പറേഷന് തൊട്ട് കാക്കണം റബ്ബേ. ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പഠനത്തിൽ ഉയർച്ച നൽകണം അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സുന്നി മക്കളാക്കണം റഹ്മാന്. മക്കളെ കൊണ്ട്, അഹലുകാരെ കൊണ്ട്, ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴുസത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. അല്ലാ സിഹറു കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ. രോഗികളാക്കല്ല അല്ലാ. അപകടത്തിൽ പെടുത്തല്ല അല്ലാ. ആയുസ് ചുരുക്കല്ല അല്ലാ. ഏത് സിഹറോ ഐനോ ഷൈത്താനോ ഞങ്ങളെയോ ഞങ്ങളെ അഹലുകാരെയോ ഞങ്ങളെ മജ്‌ലിസുകളിലോ സ്ഥാപനങ്ങളിലോ നീ നൽകിയതിലോ ഞങ്ങളെ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഈ മഹത്തായ മജ്‌ലിസിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹു അവരെ ജാഹ് കൊണ്ട് പ്രത്യേകമായി ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സകല സിഹറും ഞങ്ങളിൽ നിന്ന് പറയപ്പെട്ടതിൽ നിന്ന് നീ ബാത്തിലാക്കണം റഹ്മാൻ. അയിനു നശിപ്പിക്കണം അല്ലാ. ശൈത്താനെ ഹലാക്കാക്കണം റബ്ബെ. സാഹിരീങ്ങള് ഹാസിദീങ്ങള് വാലിമീങ്ങള് കുഫാരീങ്ങള് ഫത്താനീങ്ങള് മുഫ്സിദീങ്ങള് മുത്തകബിരീങ്ങള് മുബ്തദീങ്ങൾ ഉൾപ്പെടെയുള്ള സകല ആഴ്ദായിങ്ങളെ ഷെറിൽ നിന്നും ഞങ്ങളെയും സുന്നത്ത് ജമാഅത്തിന്റെ സകല സാദാത്തുക്കൾ ഉലമാ ഉമറാ ഖാദിമുകൾ നീ കാത്തു സലാമത്തിലാക്കണം റഹ്മാൻ. ഒരു ചതിയിലും പെടുത്തല്ല അല്ലാ. ഒരു കള്ളക്കേസിലും പെടുത്തല്ല അല്ലാ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്. നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഈ അടുത്തും മറ്റുമായി ചൂട്ടിത്തരണം റഹ്മാനെ. അർഹമുർ റഹീമായ റബ്ബെ, വിവാഹപ്രായമെത്തിയവർക്ക് ഖൈറായ ഇണകളെ നൽകണം അല്ലാ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാ. വീടിന്റെ പണി തുടങ്ങിയവരുണ്ട്, നീ വളരെ പെട്ടെന്ന് പൂർത്തിയാക്കണം അല്ലാ. പല സ്ഥലത്തിന്റെയും രജിസ്റ്റർ നടക്കേണ്ടതുണ്ട്, പല കോളേജുകളുടെയും അഡ്മിഷൻ ലഭിക്കേണ്ടതുണ്ട്. ഇവിടെ തുടങ്ങിയ സ്ഥാപനം ഉൾപ്പെടെ, വിമൻസ് കോളേജ് ഉൾപ്പെടെ ഞങ്ങളെ സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളുടെ ബിൽഡിങ്ങുകളുടെ നിർമ്മാണം നടക്കുന്നുണ്ട്. എല്ലാം നീ വളരെ പെട്ടെന്ന് പൂർത്തിയാക്കി തരണം റഹ്മാന്. ഗൾഫ് നാട്ടിലേക്ക് പോവാൻ പ്രയാസപ്പെടുന്നവര്, ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരാൻ കഴിയാതെ, പേപ്പർ ക്ലിയർ ആകാതെ, കഫീലിന്റെ ബുദ്ധിമുട്ട് പറഞ്ഞ്, ബിസിനസ്സിലെ പാരകൾ പറഞ്ഞ്, കുടുംബജീവിതത്തിൽ പിണക്കങ്ങളും പ്രശ്നങ്ങളും ഹറാമിന്റെ ബന്ധങ്ങളും അവിഹിത സ്നേഹങ്ങളും ഉൾപ്പെടെ നീ എല്ലാം നീക്കി എല്ലാം സന്തോഷത്തിലാക്കണം റഹ്മാന്, എളുപ്പത്തിലാക്കണം റഹ്മാന്. കുടുംബജീവിതം നീ ഇൽഫത്തിലും മഹബത്തിലുമാക്കണം റഹ്മാന്. ഹറാമിന്റെ സകല ചിന്തബന്ധങ്ങൾ സകലരുടെ കൽബിൽ നിന്നും നീ നീക്കിയിട്ട് അഴമാലുകളിൽ മഹത്വമുണ്ടെന്ന് ആഷിഖീങ്ങൾ അറിയിച്ച ഹബ്ബുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഹബ്ബിനാൽ ഞങ്ങളുടെയും സകലരുടെയും കൽബ് നിറക്കണം റഹ്മാൻ. യാ കരീമു യാ അല്ലാ, യാ റഹ്മാനു യാ അല്ലാ, യാ റഹീമു യാ അല്ലാ. ليس لدينا عمل يقربنا اليك بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والصالحين. മഹാനായ സയ്യിദുന പൊസോട്ട് തങ്ങൾ ഉപ്പാപ്പാന്റെ ഉറൂസിൽ ഞങ്ങൾ കൂടിയത്, ഞങ്ങൾ ഇൽമില്ലാത്ത ആളുകളാണ്, ഈമാനും അമലും കുറഞ്ഞവരാണ്, എല്ലാം കൊണ്ടും പോരായ്മയുള്ള ഞങ്ങൾ. നിന്റെ മഹാന്മാരോടുള്ള മഹബത്ത് അല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ മറ്റൊന്നില്ല. ഒരാൾ വന്ന് തങ്ങളോട് മത്തസ്സായ
ساتو يا رسول الله يبقيان قيامتنا على النشش جود شالو ود تانغال تريش جود جد ني قيامتنا على النشش كان ماذا عدد تلها يندا أنا تيارا كي رديا كي بتشد جود شالو بارنجو يندا كاي بسون دارا على صدقيو سلاتو سومو مات سلكر منغلو هيلا ولكن ني أحب الله ورسوله نان تانغلا يوم الله هو نيم أدريت سنه كوندو يندا بارنجو رحمة للعالمين يا تانغلا مسكين ما رأي آخر زمان لنا مكوك പ്രതീക്ഷ നൽകിയിട്ട് ചോദിച്ചാളിലൂടെ നൽകിയ വിവരം അന്ത മഅമന്ന ഹബബ്ത നീ ആരെ സ്നേഹിച്ചോ അവരെ കൂടെ സ്വർഗ്ഗത്തിലെന്ന് ഖാല റസൂലുള്ളാ അതിനു വേണ്ടിയാണ് നാം പൊസോട്ട് തങ്ങൾ ഉപ്പാപ്പാന്റെ ഉറൂസിലെത്തിയത് അതിനു വേണ്ടിയാണ് ഉള്ളാളത്തേക്ക് പോകുന്നത് അതിനു വേണ്ടിയാണ് ഓസുല്ലാദമനെ സ്നേഹിക്കുന്നത് അതിനു വേണ്ടിയാണ് ഹജ തങ്ങൾ ഉപ്പാപ്പാനെ സ്നേഹിക്കുന്നത് അതിനു വേണ്ടിയാണ് ലിഫായി ഷെയ്ഖ് തങ്ങൾ ഉപ്പാപ്പാനെ സ്നേഹിക്കുന്നത് സകല സ്വാലിഹീങ്ങളെയും സ്നേഹിക്കുന്നത് അവർക്ക് വാഴ ഖുർആൻ വാഅദ നൽകിയ മുത്തഖീങ്ങൾക്ക് വാഅദ ചെയ്ത സ്വർഗ്ഗം നൽകുമ്പോൾ ദുനിയാവിലെ ഈ അടുപ്പം പോലെ മഹബ്ബത്ത് പോലെ സ്വർഗ്ഗത്തിലും അത് നിലനിർത്താൻ മഹാന്മാർക്ക് അല്ലാഹു അധികാരം നൽകുമെന്ന് നിന്റെ ഹബീബായ തങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ റബ്ബാകുന്ന നീ റഹ്മത്തുൽ ലിലാലമീനായ തങ്ങളെ കൊണ്ട് ഈ മജ്‌ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാൻ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയ്മത്ത് കണ്ടതുപോലെ യഖദത്തിലും മനാമലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജും ഉംറയും മഖ്ബൂലായി നിൽക്കുന്ന നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും നീ അവസരമേറ്റിത്തരണം റഹ്മാനേ ഹബീബിനെ പല പ്രാവശ്യം ഞങ്ങൾക്ക് കണ്ട് ഇമാം അസാലി തങ്ങൾ പറഞ്ഞതുപോലെ തങ്ങളെ കണ്ട ആളുകൾ നിസ്കാരത്തിൽ സലാം പറയുമ്പോ അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്ന് പറയുമ്പോ തങ്ങളെ കൽബിൽ തസവ്വുറാക്കി പറയാൻ അർഹമുർ റഹീമായ റബ്ബേ പല പ്രാവശ്യം തങ്ങളെ കാണാൻ ഞങ്ങളെ നിസ്കാരത്തിൽ മറ്റ് ഭൗതിക ചിന്തകൾ നീങ്ങിക്കിട്ടി തലതുതിലും നിന്റെ പൊരുത്തത്തിലെ ഹലാവത്തിലും തങ്ങളെ മഹബത്തിലും തഖ്വയിലുമായിട്ട് ഞങ്ങൾക്ക് ഇബാദത്ത് ചെയ്യാൻ ഉതകുന്ന നിലക്ക് നീ ഞങ്ങൾക്ക് തങ്ങളെ പല പ്രാവശ്യം കാണിച്ചു തരണം റഹ്മാനേ നിന്റെ പൊരുത്തത്തിൽ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി ഞങ്ങൾക്കൊരു സ്ഥാനമാനവും വേണ്ട ആര് ഞങ്ങളെ പുകഴ്ത്തിയാലും നേടാനൊന്നുമില്ല ആര് ഞങ്ങളെ ഇകഴ്ത്തിയാലും നഷ്ടപ്പെടാനൊന്നുമില്ല റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം ഞങ്ങൾ ദുനിയാവിന്റെ പിന്നിൽ പോയിട്ടില്ല ദുനിയാവിനെ വില വെച്ചിട്ടില്ല റബ്ബാകുന്ന നീ ഈ പരിശുദ്ധ ദീൻ സുന്നത്ത് ജമാഅത്ത് നിലനിർത്താൻ ഉതകുന്ന നിലക്ക് ആരെ മുമ്പിലും മുഖം നോക്കാതെ ദീൻ ദീനായി ഹഖ് ഹഖായിട്ട് തുറന്നു പറയാനുള്ള എല്ലാ ഇൽമും ഹിക്മത്തും ഇസ്സത്തും ഹിമ്മത്തും വേണ്ട തൗഫീഖുകൾ മുഴുവനും ഞങ്ങൾക്ക് നിന്റെ ഹബീബായ തങ്ങളെ മഹബ്ബത്തിലായി സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിലായി ഏറ്റി ഏറ്റി നിലനിർത്തി തരണം റഹ്മാൻ അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് എത്തുമ്പോ ഞങ്ങൾ ഉപോലുള്ള സമയം സ്വാലിഹീങ്ങളുടെ സദസ്സിൽ ഖൈറായ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുന്ന സമയം മലായിക്കത്ത് തങ്ങളെ കാണിക്കുമ്പോ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റബ്ബാകുന്ന നീ റഹ്മത്തുൽ ലിലാലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തപസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ പരിശുദ്ധ മജ്‌ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാ ഈമാൻ സലാമത്തിലേക്കണം റബ്ബേ ഖബറിൽ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാൻ ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം അല്ലാ റബ്ബനാ ആതിന ഫിദുനിയാ ഹസനത വഫിൽ ആഖിറത്തി ഹസനത വഖിനാ അദാബന്നാർ ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين إلا بر ولي صدقة وعلى بطن عندك أيل قلنا رسول الله صلى الله على محمد صلى الله عليه وسلم.